ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മെക്സിക്കൻ ഡിഷാണ്. ഇതിൻ്റെ പേര് ചിക്കൻ എൻചിലാഡാസ് എന്നാണ്. ടോർട്ടിയ ബ്രെഡിൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്തെടുക്കുന്ന ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങും പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു സോസും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ഡിഷാണ്. നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുള്ള ഡിന്നർ റെസിപ്പികളുടെ ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 450 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. നല്ല ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ ചിക്കനൊക്കെ 1/2 മണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് നമ്മുടെ പൊടികളൊക്കെ പിടിക്കും. 1/2 മണിക്കൂർ ഈ ചിക്കൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് കേട്ടോ. വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 1/3 ടേബിൾ സ്പൂണോളം കനോല ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നേരിയതായിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട, കാരണം നമ്മളിതൊക്കെ ഇനി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലൊക്കെ കട്ട് ചെയ്താൽ മതി. ഇനി ഈ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടണം. കളറ് മാറാൻ പാടില്ല, പക്ഷെ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറായി വരണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 4 വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. നന്നായിട്ട് പഴുത്ത തക്കാളി യൂസ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണേ. തക്കാളിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ ഈ സോസിൽ മുന്നിട്ട് നിൽക്കുക. ഈ തക്കാളി നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വരുന്ന സമയത്ത് ഓപ്പൺ ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ. ഇതിന് പകരമായിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡറും യൂസ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ വിനിഗർ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി പൊടികളുടെ ആ ഒരു പച്ചച്ചുവക്ക് മാറുന്നത് വരെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് മാക്സിമം വെള്ളം ചേർക്കാൻ പാടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഇനി ഇതിവിടെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾ ലിഡ് ഓപ്പൺ ആക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 പാൻ ചൂടാക്കി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനും ഞാൻ കനോല ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഇനി ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്ത് ഈ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഫില്ലിങ്ങും റെഡിയായി. ഇതാ ഞാനിവിടെ സോസ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ടോർട്ടിയ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ് കേട്ടോ. ഈ ടോർട്ടിയ ബ്രെഡിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയൊക്കെ യൂസ് ചെയ്യാം, പക്ഷേ ടേസ്റ്റിന് ചെറിയ മാറ്റം ഉണ്ടാവും. ഇനി ഇതിന് നമുക്ക് സോസ് കൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും സോസ് എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് മുകളിലായിട്ട് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചീസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം. ഒരറ്റത്തുനിന്ന് ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിവിടെ വെച്ചിട്ട് നമുക്ക് നമ്മളെ പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് ബേസ് ആയിട്ട് സോസ് ഇട്ട് കൊടുക്കാം.
കുറച്ചധികം സോസ് യൂസ് ചെയ്തിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള എൻചിലാടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് യൂസ് ചെയ്തിട്ട് ഡ്രൈ ആയിട്ടുള്ള എൻചിലാഡാസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിന് മുകളിലായിട്ട് നമ്മുടെ റോളുകളൊക്കെ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വീണ്ടും സോസ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് സോസ് ഞാനിവിടെ ബാക്കി വെക്കുന്നുണ്ട്. നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ ഈ സോസ് അടിപൊളിയാണ്. അപ്പോൾ ടാനുവിന് വേണ്ടിയിട്ട് കുറച്ച് സോസ് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ മൊസറല്ല ചീസ് മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സ് ചീസ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെഡാർ ചീസിൻ്റെ സ്ലൈസസ് ആണ് വെച്ച് കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത അവണിൽ 200°C ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിന് പകരമായിട്ട് കടായിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഈ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി നല്ല ബബ്ലി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇങ്ങനെ ഓരോ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്ത ശേഷം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ക്രീമിയായി ചീസി ആയിട്ട് ഇരിക്കുന്ന നമ്മുടെ ചിക്കൻ എൻജിലാഡാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പാസ്തയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ.